ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഡിജിറ്റൽ ഡയറി. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പൂജ റൂം മേക്ക് ഓവർ കാണാം. കുറച്ച് ചേഞ്ചസ് ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഫൈനൽ ഔട്ട്പുട്ട് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതാണ് പൂജ റൂമിൻ്റെ ഔട്ടർ വ്യൂ. ഓട് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്തെടുത്തതാണ്. ഫസ്റ്റ് ചേഞ്ച് ഈ പിങ്ക് കളർ പ്ലൈവുഡിൻ്റെ കളർ മാറ്റി ഒരു വുഡൻ ഫിനിഷ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓയിലിൻ്റെ സ്റ്റെയിന് കുറേ വർഷങ്ങളായി അതിന് മേലിങ്ങനെ പിടിച്ച് പിടിച്ച് ഞങ്ങൾക്ക് ഈ സ്ലൈഡിങ് ഡോറ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ഞങ്ങൾ ആ മൊത്തം ആ സ്ലൈഡിങ് ഡോറ് റിമൂവ് ചെയ്തെടുത്തു. ഈ ഓയിലിൻ്റെ ഗ്രീസ് ഉള്ളത് കൊണ്ടാണ് സ്ലൈഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. നെക്സ്റ്റ് ഞാൻ ഇത് ഫുള്ളി നല്ലപോലെ ഡീപ്പ് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയെടുത്തു. ഞാനിതിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഞങ്ങളൊരു വുഡൻ ഫിനിഷുള്ള വാൾ പേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന മുന്നേ ആ സർഫേസ് നല്ല പോലെ ക്ലീൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ബബിൾസ് ഒക്കെ വരും. നെക്സ്റ്റ് ഈ ഷീൻലാക്കിൻ്റെ തിന്നർ യൂസ് ചെയ്തിട്ട് പൂജ റൂം മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തു. മേക്ക് ഓവർ ചെയ്യുന്ന മുന്നേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആ ഒരു മേക്ക് ഓവർ ചെയ്യുന്ന സ്പേസ് നല്ല പോലെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ തിന്നർ യൂസ് ചെയ്യാൻ പറഞ്ഞ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റും, അത്ര സ്റ്റബേൺ ആയിട്ടുള്ള ഓയിൽ സ്റ്റെയിൻസ് ആയിരുന്നു, അതൊക്കെ പെട്ടെന്ന് തിന്നർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ പോയി. 1-2 മണിക്കൂറത്തെ കഠിന അധ്വാനത്തിന് ശേഷം പൂജ റൂം ഫൈനലി നല്ല ക്ലീനായി. നെക്സ്റ്റ് നമുക്ക് വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം മെഷർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് സൈസിന് കട്ടാക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ ഓൺലൈൻ സൈറ്റിലും ഇതുപോലത്തെ വുഡൻ കളറുള്ള വാൾപേപ്പർ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ എല്ലാ വെബ്സൈറ്റിലെയും പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു വിലക്കുറവ് ഫ്ലിപ്കാർട്ടിലെയാണ് തോന്നിയത്. അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു വാൾപേപ്പർ വാങ്ങിയത്. നിങ്ങളും ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും അതിൻ്റെ ഇമേജ് കൊണ്ട് സെർച്ച് ചെയ്തിട്ട് എല്ലാ വെബ്സൈറ്റിലും അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കി കമ്പയർ ചെയ്തിട്ട് വാങ്ങാം. 2 സ്ലൈഡിംഗ് ഡോറിനും വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി പൂജ റൂമിൻ്റെ അകത്തുള്ള ഷെൽഫിലെ അതിനൊക്കെ സ്റ്റിക്ക് ചെയ്യണം. ത്രൂ ഔട്ട് പൂജ റൂം മേക്ക് ഓവർ വീഡിയോയിൽ എന്നെ ജിമ്മി ഹെൽപ്പ് ചെയ്തു, ബിക്കോസ് ആൾക്ക് ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഓരോ പ്രാവശ്യം അതിങ്ങനെ പുള്ള് ചെയ്യുന്ന സമയത്ത് ബബിൾസ് അതിലേക്ക് കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ മെല്ലനെ ഓരോരോ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ താത്തി താത്തി കൊണ്ടുവരണം. പൂജ റൂമിൻ്റെ അകത്ത് അങ്ങനെ വാൾപേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഈ ഗ്ലോസി ഷീറ്റ് യൂസ് ചെയ്തിട്ട് വാളിന്മേലുള്ള ഒരു ഗണേഷിൻ്റെ ടൈൽസ് ഉണ്ടായിരുന്നു, അത് കവർ ചെയ്യാൻ പോവാണ്. ഞങ്ങൾ പൂജ റൂമിൽ ഓൾറെഡി ഒരു ഗണേഷിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഒരേ ദൈവത്തിൻ്റെ 2 ഫോട്ടോ ഉണ്ടാവാൻ പാടില്ല അത്രേ. അങ്ങനെ ഞങ്ങൾ ഈ വാളിൻ്റെ ടൈൽസ് ഈ ഗ്ലോസി ഷീറ്റ് വെച്ച് കവർ ചെയ്യുകയാണ്. എന്നിട്ട് അതിന് ചുറ്റും ഗ്രോട്ടിംഗ് ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പൂജ റൂമിലെ എല്ലാ ഫോട്ടോൻ്റെയും ഫ്രെയിം ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും ഫ്രെയിം മാറ്റി. നെക്സ്റ്റ് നമുക്ക് വാൾ ആർട്ട് വെക്കാം. ആ ഗ്ലോസി ഷീറ്റ് സ്റ്റിക്ക് ചെയ്ത ആ പ്ലേസിൽ നമുക്ക് ഈ വുഡൻ ഓം എന്നുള്ള ഒരു വാൾ ആർട്ട് അവിടെ വെക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓം എന്നുള്ള ആ ഒരു സിമ്പിൾ നല്ല പോലെ ഹൈലൈറ്റ് ആയി കാണേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു യെല്ലോ കളർ ഷീറ്റ് കട്ടാക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് പൂജ റൂമിൻ്റെ ഔട്ടർ വാളിൽ ഒരു ബെല്ല് ഹാങ് ചെയ്ത് വെക്കാം. അതിന് ഞാനിവിടെ എടുത്തത് ഒരു എന്താ പറയുക, ഒരു ആൻറ്റീക് സ്റ്റൈൽ വാൾ ഹാങ്കറാണ്. അടുത്ത വേണ്ടത് ഒരു ബെല്ലാണ്. ബെല്ല് ആക്ച്വലി ഞാൻ സെലക്ട് ചെയ്ത ഡിസൈൻ അല്ല കേട്ടോ കിട്ടിയത്. എൻ്റെ അടുത്ത് ടൈമില്ല, പിന്നെ കാണാനോ വലിയ ഇത് മോശമില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇത് റീപ്ലേസ് ചെയ്യാൻ പോയില്ല. നെക്സ്റ്റ് പൂജ റൂമിൻ്റെ അകത്ത് ചുറ്റും ഒരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൗട്ടിംഗ് ടേപ്പ് യൂസ് ചെയ്തു.
നെക്സ്റ്റ് നമുക്ക് സ്ലൈഡിംഗ് ഡോറിൻ്റെ വീൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാല് പുതിയ സ്ലൈഡിംഗ് ഡോറിൻ്റെ ആ വീൽസ് വാങ്ങിയിട്ടോ, പഴയതിൻ്റെ ഇടയ്ക്കൊക്കെ ഫുൾ ഓയിൽ സ്റ്റിക്കായിട്ട് അത് ക്ലീൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. നെക്സ്റ്റ് പൂജ റൂമിന് കുറച്ച് ലൈറ്റിംഗ്സ് ഒക്കെ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തത് ഒരു നമ്മുടെ നോർമൽ കൈൻഡ് ഫെയറി ലൈറ്റ്സ് ആണ്. ഫെയറി ലൈറ്റ്സ് ആണി അടിച്ച് ഹാങ് ചെയ്യാൻ പറ്റില്ല, സോ ഒരു ഈസി വേ ആണ് ഇങ്ങനത്തെ ഗ്ലൂ ഡ്രോപ്സ് യൂസ് ചെയ്തിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നിങ്ങളിപ്പോൾ വാടക വീട്ടിലൊക്കെയാണ് താമസമെങ്കിൽ ഇതുപോലത്തെ ഗ്ലൂ ഡ്രോപ്സ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, ബിക്കോസ് വാടക വീട്ടിൽ ഇങ്ങനെ ചുമരിൽ അധികം ആണി അടിക്കാൻ വിടില്ലല്ലോ. ഈ ഡോറിൻ്റെ ബാക്ക് സൈഡാണ് പ്ലഗ് പോയിൻ്റ് ഉള്ളത്. നിങ്ങൾ പുതിയതായിട്ട് പൂജ റൂം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് മറക്കാതെ ഒരു പ്ലഗ് പോയിൻ്റ് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിപ്പോൾ ആ ഗ്രോട്ടിംഗ് ടേപ്പില്ലേ, അതിൻ്റെ ചുറ്റും നമുക്ക് ഈ ഫെയറി ലൈറ്റ് സെറ്റാക്കി കൊടുക്കാം. നെക്സ്റ്റ് പൂക്കൾ കൊണ്ട് നമുക്ക് പൂജ റൂം ഡെക്കറേറ്റ് ചെയ്യാം. പൂജ റൂമിൻ്റെ ഡോറിൻ്റെ പുറത്ത് ഔട്ട്സൈഡ് ആ സ്പേസിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്ലവർ യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലവർ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ, ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ല. അപ്പോൾ നമ്മൾ വാടിപ്പോകും എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് റിയൽ ഫ്ലവേഴ്സ് ഉരുളിയിൽ വെച്ച് കൊടുക്കാം. ഡെക്കർ ഐറ്റംസിൽ ഉരുളി എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഐറ്റമാണ്. ഉരുളി കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്, ചെറുതിന് ഇതിന് തന്നെ 1200 പ്ലസ് ആയിരുന്നു. ഇത് ഒരു മസ്റ്റ് ഹാവ് അങ്ങനെയൊന്നുമില്ല. പിന്നെ പൂജ റൂമിനൊരു ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ ഇത് വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു പൂജ റൂം മേക്ക് ഓവർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ശ്രുതി.